ഹായ് ഓൾ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 2 tier ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടയർ സ്ക്വയറും സെക്കൻഡ് ടയർ റൗണ്ട് ഷേപ്പിലും ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഫസ്റ്റ് ടയർ കേക്കിലേക്ക് വേണ്ട ഫ്ലോർ മിക്സ് അരിച്ചെടുക്കാം. 1 cup മൈദയും 1 tablespoon മിൽക്ക് പൗഡറും 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ആഡ് ചെയ്ത് മുട്ട നല്ലോണം പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 tablespoon സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് അരിച്ചു വെച്ച ഫ്ലോർ മിക്സും 1/2 cup പാലും ആഡ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോർ മിക്സിൻ്റെ പകുതി മിക്സ് ചെയ്യാം. എന്നിട്ട് 1/2 cup പാൽ ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫ്ലോർ മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലോർ മിക്സ് ആഡ് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് മോൾഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് 25 to 35 minutes വരെ ലോ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അടുത്തത് സെക്കൻഡ് ടയർ കേക്ക് ആക്കാൻ വേണ്ടി 2 മുട്ടയ്ക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്, മെഷർമെൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ മെഷർമെൻറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി 6 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പ് മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം. മോൾഡിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷമാണ് ബാറ്റർ ഒഴിച്ചെടുത്തത്. ഇനി ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ ബേക്ക് ചെയ്തതുപോലെ തന്നെ പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് 20 to 25 minutes വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ച 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം 2 കേക്കും 3 layer ആയി കട്ട് ചെയ്തെടുക്കാം. ഇനി ഐസിങ് ചെയ്യാനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഫിയോണയുടെ 2.5 cup ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 teaspoon വാനില എസൻസും ആവശ്യത്തിനുള്ള ഷുഗർ പൗഡറും ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം നല്ലോണം വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. ഒരു കേക്ക് ബോർഡിൻ്റെ മിഡിലിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം സ്പ്രെഡ് ചെയ്യാം. അടുത്തത് കുറച്ച് ചെറീസ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ലെയറിൽ ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തെടുത്തതാണ്. രണ്ടും സെയിം റേഷ്യോയിലാണ് എടുത്തത്. ചോക്ലേറ്റ് ഗണാഷ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചെറീസ് മാത്രം ഇട്ടെടുത്താലും മതി കേട്ടോ. ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ചെറീസും ഗണാഷും ആഡ് ചെയ്യാം.
ഇനി ലാസ്റ്റ് ലെയർ വെച്ച് വെറ്റിയതിനു ശേഷം ക്രംബ് കോട്ടിംഗ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തത് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ എല്ലാ ലെയേഴ്സും ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് വെറ്റിയതിനു ശേഷം ക്രംബ് കോട്ടിംഗ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ആദ്യം ക്രംബ് കോട്ടിംഗ് ചെയ്ത കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലത്തെ സ്ട്രോ കേക്കിലേക്ക് വെച്ചെടുക്കാം. കേക്കിൻ്റെ ഹൈറ്റിന് കറക്റ്റായി കട്ട് ചെയ്ത് വെക്കാട്ടോ. ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അടുത്തത് ഇതും ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ രണ്ട് കേക്കും ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഈ കേക്ക് വെച്ചെടുക്കാം. ബേസ് ഇല്ലാതെയാണ് കേട്ടോ വെച്ചത്. ഇനി ഒരു സ്ട്രോ രണ്ട് കേക്കിൻ്റെ ഹൈറ്റിന് കറക്റ്റായി കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ചെടുക്കാം. അടുത്തത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് എടുത്തിട്ടുണ്ട്. 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്ത് ഈ ഒരു യെല്ലോ കളറ് മിക്സ് ചെയ്ത് എടുത്തതാണ്. ഇനി ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് അറ്റം കട്ട് ചെയ്ത് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ബീറ്റ് ചെയ്തെടുത്ത ക്രീമിലേക്ക് ഗണാഷിലേക്ക് ആഡ് ചെയ്ത് സെയിം കളറ് തന്നെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തതാണ്. എന്നിട്ടൊരു ഐസിങ് ബാഗിലേക്ക് ന്യൂർ എൻ വൺ ന്യൂസിലിട്ടിട്ട് ക്രീം ഇതിലേക്ക് ഫില്ല് ചെയ്ത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വൈറ്റ് ക്രീമും യെല്ലോ ക്രീമും ഒരുമിച്ച് ഫില്ല് ചെയ്ത് ഇതുപോലെ ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് ഷെയ്ഡിൽ കിട്ടും. സെയിം നോസിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ താഴെയും ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചോക്ലേറ്റ് ലെറ്റേഴ്സും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ചെറീസ് കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ലെറ്റേഴ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഫോർത്ത് ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിക്കർ ടൈപ്പ് ഗ്ലിറ്റർ ഷീറ്റ് ആണ്. ഇനി ഇതിൻ്റെ ബാക്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് കേക്കിന് മുകളിൽ വെച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 2-tier വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.